ചെങ്ങായി മരേ നമസ്കാരമുണ്ട് കിൽബിൽ വോളിയം ടു അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയെ കാണിക്കുന്നു പുള്ളിക്കാരിയുടെ പേര് ബ്ലാക്ക് മാംബ എന്നാണ് ഞാൻ ആദ്യ പാർട്ടിൽ ഇത് പറയാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ബ്ലാക്ക് മാമ്പ സ്റ്റൈൽ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത് നമ്മുടെ ഈ സംവിധായകന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും ചില പാർട്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണിക്കും അത് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഷോട്ടാണ് നായിക തനിക്ക് സംഭവിച്ച ക്രൂരതകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ ബില്ല് എന്നെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചു ഇപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ ഞാൻ കൊന്നു ഇനി ബാക്കിയുള്ളത് മൂന്ന് പേരാണ് ആ രണ്ടുപേരെ കൊല്ലാൻ കഴിഞ്ഞാൽ ഞാനിപ്പോൾ സന്തുഷ്ടയാണ് ഇനി ആ മൂന്ന് പേരെ കൂടി ഞാൻ എന്തായാലും കൊല്ലും അതിനു വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നായിക കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായികയുടെ കല്യാണ ദിവസത്തേക്കാണ് പിന്നീട് പോകുന്നത് പണ്ട് നാല് വർഷം മുമ്പ് സംഭവിച്ച ആ കാര്യങ്ങൾ ശരിക്കും അത് കല്യാണ ദിവസമല്ല കല്യാണത്തിന്റെ ഒരു റിഹേഴ്സൽ പോലെയാണ് അവർ നടത്തുന്നത് നായിക കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും അവന്റെ കുറച്ച് ആൾക്കാരും അവൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ നായിക കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അച്ഛനും അമ്മയും നായികയോട് നിനക്കൊരു ഒരു കുടുംബമില്ലല്ലോ നീ ഒറ്റയൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് കേട്ടപ്പോൾ നായികയ്ക്കും വിഷമമാവും കാരണം തനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ അവൾക്ക് അപ്പം ഉണ്ടാവും അവൾക്ക് ആരുമില്ലാത്തതിനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ കുറച്ച് കാലം മുമ്പ് വരെ അവളും ആ വൈപ്പർ ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു അങ്ങനെ അവൾ ഗർഭിണിയായതിനു ശേഷമാണ് എനിക്ക് ഒരു ജീവിതം വേണമെന്നും പറഞ്ഞ് ആ ഗ്രൂപ്പൊക്കെ വിട്ട് ഇവനെ കണ്ട് പരിചയപ്പെട്ട് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ കുറച്ചുനേരം അവരുമായി സംസാരിച്ച് ഞാനൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നായിക പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നു ആ സമയത്ത് ആരോ ഫ്ലൂട്ട് വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു അത് കേട്ട ഉടനെ നായിക ഞെട്ടിത്തരിച്ചുപോയി കാരണം അത് വായിക്കുന്നത് ബില്ലാണ് അങ്ങനെ അവൾ ആ പള്ളിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതെ അത് ബില്ല് തന്നെയാണ് വോളിയം വണ്ണിൽ കാണിക്കാത്ത ബില്ലിന്റെ മുഖം ഇതാ ഇപ്പോ ഈ സീനിലൂടെ കാണിക്കുന്നു നാഗിയെ കണ്ടപ്പോൾ ബില്ല് ചോദിക്കുന്നു എന്താ സുഖല്ലേ അവളും പേടിച്ചുകൊണ്ട് അതേന്ന് മറുപടി പറയുന്നു അല്ല നിന്റെ കല്യാണം നടക്കാൻ പോവുകയാണോ എന്താ പറ്റി എന്താ എന്നോട് പറയാഞ്ഞേ എന്ന് ബില്ല് ചോദിക്കുന്നു ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ ടീമിൽ ഒരു കൊലയാളിയായിട്ടായിരുന്നു ജീവിച്ചത് പക്ഷെ എനിക്ക് ആ ജീവിതം അടുത്തു ഇപ്പോൾ ഞാൻ ഗർഭിണിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ദാമ്പത്യ ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ പറയുന്നു അത് ശരി നല്ല തീരുമാനം അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് നീ ഗർഭിണിയായ കാര്യം പോലും എന്നോട് പറയാതിരുന്നത് എന്ന് ബില്ല് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ നായികയും ബില്ലും കാമുകി കാമുകന്മാരായിരുന്നു രണ്ടുപേരും പരസ്പരം ഒരുപാട് പ്രണയിച്ചിരുന്നു പക്ഷേ ബില്ല് അത്ര നല്ലവനൊന്നും അതുകൊണ്ട് തന്നെ താൻ ഗർഭിണിയായ സമയത്ത് ബില്ല് ആ കുഞ്ഞിനെ കൊന്നുകളയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് നായിക എല്ലാം വിട്ട് ഇപ്പോ ഈ വിവാഹ ജീവിതത്തിലേക്ക് മാറാൻ തീരുമാനിച്ചത് അതല്ല ഇരിക്കട്ടെ നിന്റെ ഭർത്താവാകാൻ പോകുന്നവൻ എന്താണ് ചെയ്യുന്നതെന്ന് ബില്ല് ചോദിക്കുന്നു അദ്ദേഹം ഒരു സി ഡി കട നടത്തുകയാണെന്ന് നായിക മറുപടി പറയുന്നു ഇത്രയും കാലം നീ കൊല്ലും കൊലയായിട്ടൊക്കെ നടന്നു ഇനി അങ്ങോട്ടേക്ക് എന്താ കല്യാണത്തിന് ശേഷം സി ഡി വിറ്റ് നടക്കാനാണോ പ്ലാൻ എന്ന് കളിയാക്കി ചോദിക്കുന്നു അപ്പോൾ നായിക ബില്ലിനോട് റിക്വസ്റ്റ് ചെയ്യും നോക്ക് ബിൽ നീ എനിക്ക് എന്റെ കണ്ടീഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് നായിക പറയുന്നു ചേച്ചേ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ ഏതായാലും നിന്റെ ഭർത്താവിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യൊന്നുമില്ലേ എന്ന് ബില്ല് ചോദിക്കുന്നു ഓ അതിനെന്താ വരൂ എന്നും പറഞ്ഞ് ബില്ലിനെയും കൂട്ടിയിട്ട് അവൾ അകത്തേക്ക് പോയി എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം

നമ്മുടെ ബില്ലിന്റെ പ്രസന്റ് കാണിക്കുകയും ചെയ്യുന്നു ബില്ല് തന്റെ സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും ഈ അസാസിൻ ഗ്രൂപ്പിലെ ഒരുത്തനാണ് ആ ബ്ലാക്ക് മാമ്പ നമ്മളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് വെറിയോടെ വരുന്നുണ്ട് അത് മാത്രമല്ല ആ ഹഡോരിയുടെ വാളും കൊണ്ടാണ് അവൾ വരുന്നത് എന്ന് ബില്ല് അനിയനോട് പറയുന്നു അപ്പൊ അനിയൻ പറയും ആ ഞാൻ കേട്ടു ആ വാള് ഉപയോഗിച്ച് ഏകദേശം എൺപതോളം പേരെ അവൾ കൊന്നു തള്ളി എന്നല്ലേ പറഞ്ഞത് അവനതൊരു തമാശ രൂപേണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബില്ല് പറയും അവൾ ഓൾറെഡി കുറച്ച് ഡെഡ്ലി ആണ് ഇപ്പോ കൂടുതൽ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നീ കുറച്ച് കെയർഫുള്ളായിരിക്കണം എന്നും പറഞ്ഞു ബില്ല് അവിടെ നിന്ന് പോകുന്നു രാത്രി നമ്മുടെ ബില്ലിന്റെ അനിയൻ തൊപ്പിക്കാരൻ അദ്ദേഹത്തിന്റെ ക്യാരവാന്റെ അടുത്തേക്ക് വരുന്നു ഒരു വലിയ ഡെസേർട്ടിലാണ് ആ ക്യാരവാൻ ഉള്ളത് അവിടെ എത്തിയപ്പോ തന്നെ അവൻ എന്തോ പന്തികേട് തോന്നുന്നു ആരോ അവിടെ ഉള്ളതായിട്ട് അവന് മനസ്സിലാവുന്നു അവൻ നേരെ ക്യാരവാൻറെ ഉള്ളിലേക്ക് കയറി പോകുന്നു അപ്പോ നമ്മുടെ നായിക ആ ക്യാരവാന്റെ അടിയിൽ നിന്ന് പാമ്പിനെ പോലെ എഴഞ്ഞ് പുറത്തേക്ക് വരുന്നു ബ്ലാക്ക് മാമ്പ എന്ന് വെറുതെ അല്ല വിളിക്കുന്നത് അപ്പൊ ആ തൊപ്പിക്കാരൻ ജനല് വഴി പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് ആ വാനിന്റെ ഉള്ളിൽ നിന്നും നോക്കുന്നു പക്ഷെ ആരെയും കാണുന്നില്ല നമ്മുടെ നായിക ഒളിച്ചു നിൽക്കുകയാണ് അവൻ ഉള്ളിലേക്ക് പോയ ഉടൻ ായിക അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് വാളുമെടുത്ത് ആ ക്യാരവാണിന്റെ വാതിൽ പതിയെ തുറന്നു റബ്ബർ ഷോട്ട്ഗണ്ണും വെച്ചിരിക്കുന്നുണ്ടായിരുന്നു മറ്റേ പുള്ളിക്കാരൻ വെടി നായിക തെറിച്ച് പോയി വീഴുന്നു റബ്ബർ ഷോട്ട്ഗണ് ആയതുകൊണ്ട് തന്നെ അവക്ക് കാര്യമായിട്ട് അപകടമൊന്നുമില്ല അത് അങ്ങേര് വന്നിട്ട് ഇവളോട് പറയുകയും ചെയ്യുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നു വാളൊക്കെ ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ നായിക അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നു ദേഷ്യത്തിൽ തിരിച്ച അവനും മുഖത്തേക്ക് ഇരട്ട തുപ്പൽ അതിനുശേഷം നായികയെ അവൻ മയക്കു സൂചി കൊണ്ട് കുത്തി ബോധം കെടുത്തുന്നു അതിനുശേഷം പക്ഷെ അവൻ അകത്തേക്ക് പോയിട്ട് ആ ഒറ്റക്കണ്ണി ഗ്യാങ്സ്റ്റർ ഉണ്ടായിരുന്നല്ലോ അവളെ ഫോൺ വിളിക്കുന്നു എന്നിട്ട് പറയും നിങ്ങളൊക്കെ ഈ പറയുന്ന വലിയ ബ്ലാക്ക് മാമ്പയിൽ അവൾ ഇപ്പോൾ എന്റെ മുന്നിലുണ്ട് അവളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടാണുള്ളത് അവളുടെ വാളും ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് എന്ന് അവൻ പറയുന്നു എന്താ സത്യമാണ് ഈ പറയുന്നത് ആ വാള് നിന്റെ കയ്യിലാണുള്ളത് അതെനിക്ക് വേണം എന്ന് ആ ഒറ്റക്കണ്ണി പറയുന്നു അതൊക്കെ തരാം ഇത് ഭയങ്കര വിലയുള്ളതാണ് നല്ല കോസ്റ്റ്ലി വാളാണ് കാരണം ഇത്രയും കാലം വാളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞവൻ ഇവക്ക് വേണ്ടി ഒരു വാൾ പണിത്തതാണ് സോ ഇതിന്റെ വാല്യൂ ഒരു മില്യൺ ആ ഡോളർ ആണ് അതെനിക്ക് തന്ന ഞാൻ നിനക്ക് തരാം എന്ന് അവൻ പറയുന്നു അതിനവൾ സമ്മതിക്കുന്നു എന്നിട്ട് അവനോട് പറയും നമ്മുടെ ബ്ലാക്ക് മാമ്പയെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞേക്ക് അപ്പോൾ അവൻ പറയും എനിക്കാവശ്യം പണമാണ് അത് നീ തരാമെന്ന് പറഞ്ഞു സോ നിന്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അവളെ കൊന്നേക്കാം എന്നും പറഞ്ഞ് നായികയുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് അവന്റെ വണ്ടിയിലിട്ട് ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഒരുത്തന് ഓൾറെഡി കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നായികയ്ക്ക് അവളുടെ മരണം തിരഞ്ഞെടുക്കാൻ രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നു ഒന്നൊരു സ്പ്രേ കണ്ണിലേക്ക് അടിക്കും അതോടെ അവൾ അന്തയായി മാറും അതിനുശേഷം ക്രൂരമായി അവളെ കൊല്ലും രണ്ടാമത്തേത് ഒരു ടോർച്ച് അവൾക്ക് നൽകി ഒരു ശവപ്പെട്ടിയിലേക്കിട്ട് അവളെ കുഴിച്ചു മൂടും ും ഏത് മരണം വേണമെന്ന് അയാൾ ചോദിക്കുന്നു അവൾ രണ്ടാമത്തെ മരണം തിരഞ്ഞെടുക്കുന്നു അതായത് ശവപ്പെട്ടിയിലിട്ട് കുഴിച്ചു മൂടുക അങ്ങനെ അയാൾ നായികയ്ക്ക് ടോർച്ചും കൊടുത്ത് ശവപ്പെട്ടിയിലേക്ക് ഇട്ട് കുഴിച്ചു മൂടുന്നു ഇപ്പോ നായിക ആ ശവപ്പെട്ടിക്കുള്ളിലാണ് കയ്യിലാണെങ്കിൽ ഒരു ടോർച്ചും ഉണ്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടാണുള്ളത് അവിടെ നിന്നും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നായികയും ബില്ലും കാമുകി സമയം നായിക ഈ അസാസിൻ ഗ്രൂപ്പിലേക്ക് ചേരുന്നതിന് മുമ്പുള്ള സമയം ആ സമയത്ത് ബില്ല് നായികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ അസാസിൻ ഗ്രൂപ്പിലേക്ക് ചേർക്കാം പക്ഷെ അതിനു മുമ്പ് നിനക്ക് കുറച്ച് മാർഷൽ ആർട്സൊക്കെ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി പായ്മെയ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ അടുത്ത് നിന്നും എല്ലാം പഠിക്കണം അദ്ദേഹമാണ് എന്നെ ഈ മാർഷ്യൽ ആർട്സൊക്കെ അഭ്യസിപ്പിച്ചത് പക്ഷെ അദ്ദേഹം എനിക്ക് ഒരു ട്രിക്ക് മാത്രം പറഞ്ഞു തന്നിട്ടില്ല അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് രണ്ട് വിരലുകൾ ഉപയോഗിച്ച് അഞ്ച് സ്റ്റെപ്പുകൾ ചെയ്തതിനു ശേഷം എതിരാളിയുടെ നെഞ്ചിലേക്ക് കുത്തിയാൽ ഒരു രണ്ടോ മൂന്നോ നിമിഷത്തിനുള്ളിൽ എതിരാളി മരിച്ചു വീഴും ആ ട്രിക്ക് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല പഠിക്കാൻ പോകുന്ന ആൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് അദ്ദേഹം പഠിപ്പിക്കുകയുള്ളൂ എന്ന് ബില്ല് പറയുന്നു അദ്ദേഹത്തെ ത്തെ കാണാനാണ് നാളെ നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും നീ എല്ലാ വിദ്യകളും പഠിച്ചെടുക്കണം എന്ന് ബില്ല് നായികയോട് പറയുന്നു അതിനുശേഷം നിനക്ക് ഞങ്ങളുടെ അസാസിൻ ഗ്രൂപ്പിൽ ചേരാമെന്നും ബില്ല് പറയുന്നു അങ്ങനെ അടുത്ത ദിവസം നായികയും കൂട്ടി ബില്ല് ആ സ്വാമിജിയെ കാണാൻ പോകുന്നു അദ്ദേഹത്തെ കണ്ട് താഴേക്ക് ഇറങ്ങി വന്ന ബില്ല് നായികയോട് പറയുന്നു ഞാൻ അദ്ദേഹത്തോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിനക്ക് മേലോട്ടേക്ക് പോവാം അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും എല്ലാ വിദ്യകളും അഭ്യസിക്കാം അതിനുശേഷം നിനക്ക് ഞങ്ങളുടെ വൈപ്ര അസാസിൻ ഗ്രൂപ്പിൽ ചേരാം ആ സമയത്ത് ബില്ലിന്റെ നെറ്റിയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നായിക ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുന്നു അയ അതൊന്നും അദ്ദേഹത്തെ കണ്ട് ഒരുപാട് നാളായല്ലോ അതുകൊണ്ട് ക്യാഷ്വൽ ഒരു ഫൈറ്റ് ചെയ്ത് നോക്കി സോ അദ്ദേഹത്തിൻ്റെ വാങ്ങിയതാണ് എന്ന് ബില്ല് പറയുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിനും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആ പടിക്കെട്ടേറി മുകളിലേക്ക് പോകുന്നു വെള്ള ഡ്രസ്സും ധരിച്ച് താടിയും വെള്ള മുടിയുമായിട്ട് ഒരു സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹമാണ് പാമയി നമ്മുടെ നായിക വളരെ ബഹുമാനത്തോടെ ഞാനാണ് വിദ്യാഭ്യസിക്കാൻ വേണ്ടി വന്നത് എന്ന് ഗുരുവിനോട് പറയുന്നു ഒരു ഇച്ചിരി അഹങ്കാരത്തോടെ ജപ്പാനീസ് അറിയോ എന്ന് നായികയോട് ചോദിക്കുന്നു എനിക്ക് കുറച്ചറിയാം ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ജപ്പാനീസ് അറിയോ അതാണ് ചോദിച്ചത് അതിന് മാത്രം ഉത്തരം പറയുക എനിക്ക് കേട്ടാലൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും എന്ന് നായിക മറുപടി പറയുന്നു ആ ഞാൻ പറയുന്നത് കേട്ട് പഠിച്ചാൽ മതി അത്രയും അറിഞ്ഞാൽ മതി എന്ന് ഗുരുവും പറയുന്നു അതിനുശേഷം ഗുരു നമ്മുടെ നായികയോട് ചോദിക്കും എനിക്ക് എന്തൊക്കെ മാർഷ്യൽ ആർട്സ് അറിയാം അവൾ പറയും ടൈഗർ ഫൈറ്റ് അറിയാം അതുപോലെ കുംഫു അറിയാമെന്ന് ഓ കുംഫു അറിയാമോ നീ പോയിട്ട് നിന്റെ ആയുധം എടുക്കുക എന്നിട്ട് കാണിച്ചതാ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എന്ന് ഗുരു പറയുന്നു അങ്ങനെ നായിക പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്തിട്ട് അവൾക്കറിയാവുന്ന രീതിയിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നു ഗുരു ആവട്ടെ അതൊക്കെ കണ്ടു തന്നതിന് ശേഷം നായികയോട് പറയും ശരി ഇനി നീ ആ വാൾ ഉപയോഗിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യും ഞാൻ വാളില്ലാതെയും ഫൈറ്റ് ചെയ്യാം നായിക ഒരുപാട് ശ്രമിക്കുന്നു പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ ഗുരുവിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല പുള്ളിയുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും നായിക്ക് സാധിക്കുന്നില്ല നായിക വീശിയ വാളിന് മുകളിൽ ഒറ്റക്കാലിൽ നിൽക്കുക വരെ ചെയ്യുന്നുണ്ട് ആ ഗുരു അത്രക്ക് വെൽ ട്രെയിൻഡ് ആണ് അദ്ദേഹം അങ്ങനെ ആ റൗണ്ടിൽ നായിക തോക്കുന്നു അതിനുശേഷം ഗുരു പറയും ആ അതിലേതായാലും തോറ്റു അത് പോട്ടെ എനിക്കെന്തോ ടൈഗർ ഫൈറ്റാ അങ്ങനെ എന്തോ പറയും പറഞ്ഞു വാ അതിൽ വെച്ച് യുദ്ധം ചെയ്യാം ഞാൻ ഈഗിൾ ഫൈറ്റ് ചെയ്തോളാം ആര് ജയിക്കും നോക്കാലോ എന്ന് ഗുരു പറയുന്നു നായിക ടൈഗർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗറിനെ പോലെ പിടിച്ച് ഗുരുവിനെ അടിക്കാൻ പോകുന്നു പുള്ളിക്കാരൻ ഈഗിൾ ഫൈറ്റ് വെച്ച് അടിക്കുക തിരിച്ചു വെക്കുന്നു നായികയ്ക്ക് വേദന താങ്ങാൻ വരുന്നില്ല അപ്പോൾ ഗുരു പറയും ഇനി മേലാൽ എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ട് ഇവിടെ നിൽക്കരുത് ഞാൻ പറയുന്നത് കേട്ട് പഠിച്ചു കൊള്ളുക എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ലോക്ക് റിലീസ് ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം മുതൽ അവൾക്കുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നു നമ്മുടെ ഗുരു എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള മരപ്പലകി എടുത്ത് വെച്ചിട്ട് കൈമടക്കി ഒരറ്റ കുത്തുകൊണ്ട് തന്നെ ആ പല അടിച്ച് പൊട്ടിക്കുന്നു എന്നിട്ട് നായികയോട് പറയും ഇതാണ് നിന്റെ ഫസ്റ്റ് ട്രെയിനിങ് നിന്റെ കൈ പന്തുപോലെ ആക്കിക്കോളൂ ഇട്ടിച്ച് ഇത് പൊട്ടിച്ചേക്കണം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു നമ്മളെ നായിക പല തവണ ഇടിച്ചു പക്ഷെ ഒരു രക്ഷയിലെ കൈ നന്നായിട്ട് വേദനിച്ചു എന്നല്ലാതെ പലകയുടെ ഒരു കഷ്ണം പോലും പൊട്ടിയില്ല അപ്പൊ ആ ഗുരു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും നീ ആകെ അലമ്പാക്കുകയാണ് ഇതൊന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല നിന്നെ കണ്ട് ആ പലക പേടിക്കണം അല്ലാതെ അതിനെ കണ്ട് നീയല്ല പേടിക്കേണ്ടത് ശരിക്കും ചെയ്യാൻ നോക്ക് എന്ന് നായികയോട് പറയുന്നു നായിക പിന്നെയും പിന്നെയും ശ്രമിക്കുന്നു പല ദിവസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൈക്ക് വേദന കൂടുന്നതല്ലാതെ ആ പല പൊട്ടുന്നില്ല പിന്നീട് പലതവണ പല പണിഷ്മെൻറ്റുകളൊക്കെ പോലെ ഓരോരോ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താഴെ പടിക്കട്ടിന്റെ താഴെ നിന്ന് വെള്ളം ചുമലിലെടുത്ത് കൊണ്ടുവരിക അങ്ങനെ പല കാര്യങ്ങളും അതിനിടയിലൊക്കെ ഈ മരക്കഷണം പൊട്ടിക്കാൻ നായിക ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗുരു അത്രയൊക്കെ കഠിനമായിട്ട് ഓരോ പണിഷ്മെന്റുകളും ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്താലും നായിക ഒന്നും പറയാതെ വളരെ വിനയത്തോടെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊക്കെ പുള്ളിക്കാർ ചെയ്യുന്നു രാത്രി ഉറക്കത്തിൽ പോലും അറിയാതെ കൈ നീട്ടുകയും ചുമരുന്നിടിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് കൈക്ക് വേദനയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക അങ്ങനെ ഒരു ദിവസം ആ ഗുരുവും നമ്മുടെ നായികയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ കോലിൽ കുത്തിയിട്ടാണ് ഓരോ സാധനങ്ങളും കഴിക്കുക നായികലിനും കൈക്കൊക്കെ വേദനയുള്ളത് വേദനയുള്ളതുകൊണ്ട് ഈ കോലുകൾ ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കോല് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് വാരി കഴിക്കാൻ തുടങ്ങി അപ്പൊ ആ ഗുരു ഗുരുവെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം അടക്കം ഭക്ഷണം പുറത്തേക്ക് തട്ടി എറിഞ്ഞിട്ട് പട്ടിയെ പോലെ അവിടെ നിന്ന് നക്കി തിന്ന് ഈ സ്പൂൺ വെച്ച് എനിക്ക് തിന്നാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ മതി ഇന്നേക്കാളും നല്ലത് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നായികയെ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു അതോടെ നായികയും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഒരു വെറിയോട് കൂടി ആ ചോപ്സ്റ്റിക്കും എടുത്തിട്ട് അത് വെച്ച് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ റേസ് ആയിക്കൊണ്ടിരിക്കുന്നു ഹീറോയിന്റെ കപ്പാസിറ്റി നമുക്കും മനസ്സിലാവും അതോടൊപ്പം തന്നെ ആ ഗുരുവിനും മനസ്സിലാവുന്നു സോ അങ്ങനെ കുറച്ചുകൂടി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് കാണിക്കുന്നു കയ്യിലുണ്ടായിരുന്ന ടോർച്ച് നായിക വായിലേക്ക് കടിച്ചു പിടിച്ച് കാലിന്റെ കെട്ട് എങ്ങനെയൊക്കെയോ കൂടി കഷ്ടം കഷ്ടപ്പെട്ട് ചെറുതായിട്ട് അഴിക്കുന്നു അതിനുശേഷം നായിക ഷൂസിന്റെ ഉള്ളിൽ താൻ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ കത്തി പുറത്തേക്കെടുത്ത് കയ്യിലേക്കിട്ട് മുറിച്ചു മാറ്റുന്നു സോ അന്ന് ഗുരു പഠിപ്പിച്ചു കൊടുത്ത ആ ടെക്നിക്ക് ഇവിടെ യൂസ് യൂസാകുന്നു ആ ശവപ്പെട്ടി നായിക ഇടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു കുറച്ചു നേരം ശ്രമിച്ചപ്പോഴേക്കും ആ ശവപ്പെട്ടി ഇടിച്ച് പൊട്ടിക്കാൻ നായികയ്ക്ക് സാധിക്കുന്നു പുറമെ അവർ മൂടിയിരുന്ന മണ്ണൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നു അതിനുള്ളിലൂടെ നായികയുടെ കൈ പുറത്തേക്ക് വരുന്നു കെ ജി എഫിലെ ധീരനായി മ്യൂസിക്കൊക്കെ ഇവിടെ നമുക്ക് പമ്പ് ചെയ്ത് കേറ്റാൻ പറ്റും ശരിയല്ലേ ആ മണ്ണ് വകഞ്ഞു മാറ്റി നായിക ആ പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു അടുത്ത ദിവസം രാവിലെ ആ ഒറ്റക്കണ്ണി ഗാങ്സ്റ്റർ ഉണ്ടായിരുന്നല്ലോ അവൾ നായികയുടെ കത്തി വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സീൻ കട്ട് കട്ടിയതിന് ശേഷം നമ്മുടെ നായികയെ കാണിക്കുന്നു പൊരി വെയിലിൽ റോഡിലൂടെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് വരികയാണ് നായിക എത്രത്തോളം പക ആ മനസ്സിലുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കി മലകളും കുന്നുകളും ഒക്കെ താണ്ടി ആ കാരവാൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അവൾ വരുന്നു അവിടെ തന്നെ ആ ഒറ്റക്കണ്ണിയും വന്നിട്ടുണ്ടെന്ന് അവളുടെ കാറ് കണ്ടപ്പോൾ നായികയ്ക്ക് മനസ്സിലായി അവിടേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ കാരവാനിലുള്ളിൽ ആ തൊപ്പിത്തലേനും നമ്മുടെ ഒറ്റക്കണ്ണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വാളിന് വേണ്ടിയിട്ട് വൺ മില്യൺ ഡോളർ അവൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവൻ്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം വാള എന്ന് ചോദിക്കുന്നു അവൻ വാളും കൊടുക്കുന്നു അതിനുശേഷം അവൻ പറയും നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ശത്രുവിനെ ഞാൻ ഇന്നലെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവൻ ആ പൈസ കെട്ടെടുത്ത് എണ്ണാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഒരു പാമ്പ് അതിനുള്ളിൽ നിന്നും വന്ന് അവൻ്റെ മുഖത്ത് തന്നെ കൊത്തുന്നു ഇത് നോക്കി നിന്നുകൊണ്ട് ആ ഒറ്റക്കണ്ണി എന്താ ചെയ്യുന്നതെന്നറിയോ കയ്യിലൊരു ചെറിയ നോട്ട് ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് ഈ പാമ്പിൻ്റെ പേര് ബ്ലാക്ക് മാമ്പ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് കയ്യിലോ കാലിലോ ഒക്കെയാണ് കടിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ആൾ ജീവനോടെ ഉണ്ടാവും മുഖത്താണെങ്കിൽ പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ ആൾ മരിച്ചു പോകുമെന്ന് ഉച്ചത്തിൽ ഇവൻ കേൾക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു അവൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇഞ്ചിഞ്ചായി അവൻ മരിച്ചു അവൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൺ മില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ് അത് അവൾക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല അതോടൊപ്പം തന്നെ ആ വാളും അവൾക്ക് വേണം അതുകൊണ്ടാണ് അവൾ ഈ വഴി തിരഞ്ഞെടുത്തത് പക്ഷേ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ബില്ലിന്റെ അനിയനെയാണ് താൻ കൊന്നിരിക്കുന്നത് സോ ബില്ല് ഇതറിഞ്ഞാൽ വെറുതെ വിടുവുക അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബില്ലിന് കോൾ ചെയ്യുന്നു എന്നിട്ട് ബ്ലാക്ക് മാമ്പ നിന്റെ അനിയനെ ക്രൂരമായി കൊന്നിരിക്കുകയാണ് എന്ന് അവൾ വിളിച്ചു പറയുന്നു ശേഷം അവളുടെ പണമൊക്കെ എടുത്ത് വാളുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നായിക ഫ്ലൈയിങ് കിക്ക് ഊഫ് അടിച്ച് തെറിപ്പിക്കുന്നു അവളെ തുടർന്ന് രണ്ട് പേരും തമ്മിൽ കിട്ടിലൻ അടിയാ ആ ചെറിയ ക്യാരവാൻ്റെ ഉള്ളിൽ വെച്ച് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഫൈറ്റ് ചെയ്യുകയാണ് ചെറിയൊരു ക്യാരവാൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒറ്റക്കണ്ണിക്ക് ആ വാൾ അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നായിക അവളെ പിടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ട്രെയിൻഡ് അസാസിനാണല്ലോ അതുകൊണ്ട് തന്നെ ഒരാളും വിട്ടുകൊടുക്കുന്നില്ല ആ വാൾ ചെറുതായിട്ട് ഉറയിൽ നിന്ന് ഊരി എങ്ങനെയെങ്കിലും നായികീടെ കഴുത്തറക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒറ്റക്കണി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ടഗെന്നു പറഞ്ഞിട്ട് അവളെ അടിച്ച് അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ആ വാട്ടറിനുള്ളിലേക്ക് അവളുടെ തല തിപ്പിടിക്കുന്നു നായികയെ തള്ളി മാറ്റി അവൾ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുന്നു അതിനുശേഷം നായിക അടിച്ച് തെറുപ്പിച്ചൊരു മൂലയിലേക്ക് ഇടുന്നു അവിടെ വച്ച് നായികയ്ക്ക് മറ്റൊരു വാള് ലഭിക്കുന്നു അതും നമ്മുടെ ഹഡാരി ഉണ്ടാക്കിയ വാള് തന്നെയാണ് അത് ബില്ലിൻ്റെ അനിയന് വേണ്ടിയിട്ട് ബില്ല് പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയ വാളായിരുന്നു അങ്ങനെ ഇപ്പം നായികയുടെ കയ്യിലും ഒരു വാള് കിട്ടിയിരിക്കുന്നു നിന്നെ ഞാനിന്ന് കൊല്ലുമടി എന്നുള്ള രീതിയിൽ നായിക എഴുന്നേറ്റ് നിൽക്കുന്നു രണ്ട് പേരും തമ്മിൽ കിട്ടില്ലമായ ഫൈറ്റ് ഫൈറ്റിനിടയിൽ നായിക ആ ഒറ്റക്കണ്ണിയോട് ചോദിക്കും നിന്റെ ഒരു കണ്ണ് എന്തിനാണ് എന്ന് പറയുന്ന നമ്മുടെ ഗുരു പറിച്ചെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നായിക പറയുന്നു അതായത് ആ ഒറ്റക്കണ്ണി ഗാങ്സ്റ്ററും നമ്മുടെ നായികയെ ട്രെയിൻ ചെയ്ത അതേ ഗുരുവിന്റെ കീഴിലാണ് വിദ്യാഭ്യസിച്ചത് അയാളാണ് അവളുടെ കണ്ണ് പറിച്ചെടുത്ത് അവളെ ഒറ്റക്കണ്ണിയാക്കിയത് നമ്മുടെ നായികയ്ക്ക് ഉണ്ടായിരുന്ന ക്ഷമ ആ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നില്ല ഗുരു ഭയങ്കര കഠിനമായ ശിക്ഷകളും ട്രെയിനിങ്ങും ഒക്കെ നൽകുമ്പോൾ കിഴവൻ കാലമാട തനിക്കൊന്നും വേറെ പണിയിലൂടെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തിരിച്ചു ചോദിക്കുന്നു അതിന്റെ ദേഷ്യത്തിലാണ് ഗുരു കണ്ണ് പറിച്ചെടുത്തത് അതോടൊപ്പം തന്നെ ആ ഒറ്റക്കണ്ണി മറ്റൊരു സത്യം കൂടി തുറന്നു പറയുന്നു എന്റെ കണ്ണ് പിഴുതെടുത്ത അവന്റെ ചോറിൽ വേഷം കലർത്തി അവനെ കൊന്നത് ഞാനാണ് എന്ന് അവൾ നായികയോട് പറയുന്നു അതോടെ നായികയുടെ ദേഷ്യം ഇരട്ടിയായി മാറി അവൾ എന്ത് ചെയ്തു എന്നറിയോ തന്റെ ഗുരുവിനെ പോലെ തന്നെ ആ ഒറ്റക്കണ്ണിയുടെ മറ്റേ കണ്ണും പിഴുതെടുക്കുന്നു അവള് താഴെ വീണും വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നീ ഒരു ചത്ത പാമ്പാണ് ഇനി ഞാൻ നിന്നെ അടിക്കില്ല എന്നും പറഞ്ഞ് നായിക അവളുടെ താഴെ വീണ് കിടക്കുന്ന ഐബോൾസ് ബോൾസ് ചവിട്ടി അരച്ച് വാളുമെടുത്ത് നായിക അവിടെ നിന്നും പോകുന്നു അങ്ങനെ ഇനി ബാക്കിയുള്ളത് ബില്ല് മാത്രമാണ് നായിക ഇപ്പോൾ കാറിൽ ഭയങ്കര സ്പീഡിൽ മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിലൂടെ പോവുകയാണ് അവിടെ എത്തിയ ശേഷം അവൾ ഒരു വയസ്സായ മനുഷ്യനെ കാണുന്നു ഇതാണ് ബില്ലിന്റെ വളർത്തച്ഛൻ നായിക പോയിട്ട് അയാളോട് ബില്ലെവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ അയാൾ പറയും ഓ നീയാണോ അത് എനിക്കറിയാം നീ വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു ഏതായാലും അവൻ നിന്നെ കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ബില്ലുള്ള സ്ഥലം അയാൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നായിക വാളും എടുത്ത് ആ ഹോട്ടലിലേക്ക് പോകുന്നു എത്രയും പെട്ടെന്ന് ബില്ലിനെ തീർക്കണമെന്നുള്ള ഒരു വെറിയോടുകൂടിയാണ് നായിക അങ്ങോട്ടേക്ക് പോകുന്നത് കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണും പിടിച്ചിട്ടാണ് നായിക ഉള്ളിലേക്ക് കയറുന്നത് അവനെ കണ്ട ഉടനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോ കൂടിയാണ് അവൾ പോകുന്നത് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു ലോഡ് ചെയ്ത ഗണ്ണുമായിട്ട് നായിക സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോയി അവിടെ കണ്ട കാഴ്ച കണ്ട് നായികയുടെ കണ്ണ് നിറഞ്ഞു പോയി ഭയങ്കരമായിട്ടുള്ള ഒരു ടീസ്റ്റ് നായികയ്ക്കും ആയിക്കോട്ടെ നമുക്കും ആയിക്കോട്ടെ ആ ബില്ല് ഒരു നാല് വയസ്സുള്ള പെൺകുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ് വേറെ ആരുമല്ല നമ്മുടെ നായികയുടെ കുഞ്ഞ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ട കളിപ്പാട്ടത്തോക്കും കൊടുത്തിട്ട് രണ്ടുപേരും വെടിവെച്ച് കൊല്ലുന്ന പോലെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നായിക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് സിനിമയിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനും അറിയാം ഈ വന്നിരിക്കുന്നത് തൻ്റെ അമ്മയാണെന്ന് നായികയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതാണ് മോളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബില്ല് ആ കുഞ്ഞിനെ വളർത്തിയതും ഇപ്പൊ ആ കൊച്ചുകുട്ടി നമ്മുടെ നായികയുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് കളിപ്പാട്ടത്തോക്കാണേ അമ്മേ ഞാൻ നിങ്ങമ്മയെ വെടിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വെടിവെക്കുന്നു നായികയും അവളുടെ പകയൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് വെടികൊണ്ട പോലെ ആ ഞാൻ മരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വീഴുന്നു ആ കുഞ്ഞ് ഓടി വന്ന് അമ്മ അമ്മ ഇത് വെറും കളിത്തോക്കാണ് അമ്മ നമുക്കൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ക്യൂട്ടായിട്ട് അമ്മയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു നായിക അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞു പറയും ഞാൻ ഇത്രയും കാലമായിട്ട് അമ്മയെ കാത്തിരിക്കായിരുന്നു അമ്മയെന്താ വരാഞ്ഞത് എന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നു മോളെ അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത് എന്ന് നായിക കുഞ്ഞിനോട് പറയുന്നു മരിച്ചുപോയി എന്ന് കരുതിയ കുഞ്ഞിനെ നേരിട്ട് കണ്ട നായികയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ആദ്യമായി തന്റെ അമ്മയെ നേരിട്ട് കണ്ട കുഞ്ഞിന്റെ സന്തോഷവും പറയണ്ടല്ലോ രണ്ടു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുകയാണ് അവിടേക്ക് നമ്മുടെ ബില്ലും കടന്നു വരുന്നു വാ വാ ഭക്ഷണം കഴിക്കാൻ സമയമായി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കുഞ്ഞിനെ സാന്ഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഒരു കഥ ബില്ല് പറയാൻ തുടങ്ങി കഥ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുട്ടി ഒരിക്കലെ അക്യൂറത്തിൽ നിന്ന് താഴെ വീണ മീനിനെ തിരിച്ചെടുത്ത് വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിൽ കിടന്ന് അത് ചത്തുപോകുന്നു സോ മോക്ക് അത് അറിയാതെ സംഭവിച്ചതല്ലേ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നായികയോട് ഞാൻ അറിയാതെയാണ് നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കൂട്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോയി മോളിപ്പോൾ ഉറങ്ങിക്കോ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു അപ്പോൾ നായിക പറയും ഞാൻ മോളെ ഉറക്കിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നു അങ്ങനെ മോളോടൊപ്പം കിടന്ന് അവളെ ഉറക്കിയതിന് ശേഷം അവൾ താഴേക്ക് ഉഴാതിരിക്കാൻ തലയണയൊക്കെ വെച്ച് പുതപ്പിച്ച് മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ ബില്ലുമായിട്ട് സംഗമിക്കാൻ പോവുകയാണെന്നാണ് നമ്മളെല്ലാരും പ്രതീക്ഷിക്കുക പക്ഷെ ആ ഇറങ്ങി വരുമ്പോഴും നായികയുടെ കണ്ണിൽ ആ ദൃഢനിശ്ചയം നമുക്ക് കാണാം പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ബില്ല് നായികയുടെ വാളൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് വാ വന്നിട്ടിരിക്കെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന എടുത്ത് അവിടെ എവിടെയൊക്കെ ചറവറ വെട്ടി വെക്കുന്നു നായികയൊക്കെ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് അവന്റെ മുന്നിൽ പോയിരിക്കുന്നു ശരി ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യം മാത്രം മറുപടി പറയണം അതുപോലെ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാനും സത്യം പറയും എന്ന് ബില്ല് പറയുന്നു നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുപോയിട്ട് നിനക്ക് സുഖമായി കല്യാണം കഴിച്ച് ജീവിക്കാമെന്നാണ് നീ വിചാരിച്ചത് എന്ന് ബില്ല് ചോദിക്കുന്നു ഇല്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് നായികയും മറുപടി പറയുന്നു എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളപ്പോൾ നീ എന്തിനാണ് നമ്മുടെ ഗ്യാങ് വിട്ട് വിട്ടൊഴിഞ്ഞു പോകണമെന്ന് ചിന്തിച്ചത് എന്ന് ബില്ല് ചോദിക്കുന്നു നായിക മുൻപ് നടന്ന ഒരു സംഭവം ഇപ്പോഴാണ് തുറന്നു പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ലിസ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്നെ അസൈൻ ചെയ്തത് അന്ന് രാത്രി അവളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുമ്പോഴാണ് എനിക്കെന്റെ വയറും ശരീരവും ഒരുമാതിരി ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഞാൻ അമ്മയാകാൻ പോവുകയാണോ എന്ന് ഒരു ഫീൽ എനിക്ക് വന്നത് അത് ഞാൻ പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയായിരുന്നു അതേസമയം ലിസയുടെ ഒരു അസിസ്റ്റന്റ് എന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നു പ്രഗ്നൻസി ടെസ്റ്റിൽ ഞാൻ പ്രഗ്നന്റാണ് എന്നറിഞ്ഞപ്പോ ഒരു കാരണവശാലും ഇനി ഈ ഗ്രൂപ്പിൽ തുടരാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ കുഞ്ഞ് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഒരിക്കലും ജനിക്കാൻ പാടില്ല എന്ന് എനിക്കുണ്ടായിരുന്നു അതേസമയം തന്നെ ആ അസിസ്റ്റന്റ് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എങ്ങനെയൊക്കെയോ കൂടി ഞാൻ അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു അതിനുശേഷം ഞാൻ ഗർഭിണിയാണെന്നും ഇനി മുതൽ ഞാൻ ഇതുപോലുള്ള അസാസിൻ ജോലികൾ ചെയ്യില്ല എന്നും ഞാൻ അവളോട് പറഞ്ഞു പക്ഷേ അവളത് വിശ്വസിച്ചില്ല ഒടുവിൽ പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടപ്പോഴാണ് അവൾക്ക് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായത് അങ്ങനെ എന്നെ കൊല്ലാനായി വന്നവൾ എനിക്ക് കൺഗ്രാചുലേഷൻസും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോയത് അന്ന് എന്നെ രക്ഷിച്ചത് എന്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഈ ഗ്യാങ് വിട്ട് പുറത്തുപോയത് എന്ന് നായിക പറയുന്നു ശരി ഓക്കെ നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞുണ്ട് എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ കൊല്ലുമെന്നാണോ കരുതിയത് എന്ന് ബില്ല് ചോദിക്കുന്നു കൊല്ലുമെന്നൊന്നും ഞാൻ കരുതിയില്ല പക്ഷെ അവളെ നീ എന്നെ പോലെ ഒരു അസാസിനാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് നായിക മറുപടി പറയുന്നു അതിനുശേഷം നായിക ചോദിക്കും നീ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അപ്പോ ബില്ല് പറയും ലിസയെ കൊല്ലാൻ കൊല്ലാനയച്ച നീ പിന്നീട് തിരിച്ചു വന്നില്ല അതുകൊണ്ട് നീ മരിച്ചുപോയി എന്നാണ് ഞാൻ കരുതിയത് നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു അതിനെല്ലാം ശേഷം വീണ്ടും ലിസയെ ഞാൻ തന്നെ കൊന്നേക്കാമെന്ന് കരുതി അവളുടെ അടുത്തേക്ക് പോയി ആ സമയത്താണ് നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത് നിന്നെ കാണാനായി ഒരുപാട് ആശയോടെ ഞാൻ വന്നപ്പോ നീ കല്യാണ വേഷത്തിലാണുള്ളത് അതുമാത്രമല്ല നീ അവർക്ക് മുന്നിൽ എന്നെ നിന്റെ അച്ഛനായിട്ട് ചിത്രീകരിച്ചു ദേഷ്യം വരുമോ ഇല്ലയോ അതുകൊണ്ടാണ് നിന്നെ കൊല്ലാനായിട്ട് ഞാൻ തീരുമാനിച്ചത് അതിന് ഐ എം സോറി കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം എന്ന് ബില്ല് പറയുന്നു ഒരിക്കലുമില്ല അതെനിക്ക് സാധിക്കില്ല എന്ന് നായിക മറുപടി പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അതും ഇരുന്ന ഇടത്തു നിന്ന് തന്നെ രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്യുന്നു അവസാനം ബില്ല് ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ നമ്മുടെ നായിക എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വിരൽ ഉപയോഗിച്ച് ബില്ലിന്റെ നെഞ്ചിലേക്ക് ഒരു പഞ്ച് കൊടുക്കും അതാണ് അന്ന് ബില്ല് പറഞ്ഞ അതേ ടെക്നിക്ക് ഗുരു തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ അത് ബില്ലിന്റെ വായിൽ നിന്നൊക്കെ ചോര പുറത്തേക്ക് വരാൻ തുടങ്ങി അവൻ മരിക്കാൻ പോവുകയാണെന്ന് അവന് മനസ്സിലായി പക്ഷേ ആ വിഷമമൊന്നും അവന്റെ മുഖത്തോ മനസ്സിലോ ഇല്ല ബില്ല് നായികയോട് ചോദിക്കും ഗുരു ഈ ടെക്നിക്ക് നിനക്ക് പറഞ്ഞു തന്നു എല്ലാ വിദ്യകളും അഭ്യസിക്കുന്നതിനോടൊപ്പം ഇതും കൂടി അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു എന്ന് നായിക പറയുന്നു അത് കേട്ടതോടെ ബില്ല് പതിയെ എഴുന്നേറ്റു താൻ ഏതായാലും മരിക്കും പോവുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി കോട്ടൊക്കെ ശരിയാക്കി നായികയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു അധികം ദൂരത്തേക്ക് പോകാനൊന്നും അയാൾക്ക് സാധിച്ചില്ല നായികയുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ മരിച്ചു വീഴുന്നു ശേഷം നായിക അവളുടെ കുഞ്ഞിനെയും എടുത്ത് സ്റ്റൈലായിട്ട് അവളെ പോകുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോയി കുഞ്ഞിനെ വളർത്തുന്നു അങ്ങനെ നായിക തന്റെ പ്രതികാരം വിജയകരമായി പൂർത്തിയാക്കുന്നു ഈ സിനിമയുടെ കഥയൊക്കെ നോക്കുമ്പോൾ ഒരു സാധാരണ കഥയാണ് പക്ഷെ വേറെ ലെവലിലാണ് ഇതിന്റെ സംവിധായകൻ ടൊറന്റിനോ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീല് ഇതുവരെ കാണാത്ത ഒരു സിനിമയായിട്ട് തോന്നും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഏതായാലും സിനിമ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു എന്ന് കരുതുന്നു ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഇതുപോലുള്ള സിനിമകളൊക്കെയായിട്ട് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും കാണാം